സഹോദര്യത്തിന്റെ ആകാശത്ത് മതമൈത്രിയുടെ നിലാവായി ഒരു ഇഫ്താർ സംഗമം തിരുവനന്തപുരം പാലോട് മാന്തുരുത്തി ക്ഷേത്രഭാരവാഹികൾ മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് മാതൃകയായി ക്ഷേത്രോത്സവത്തിന് ജമാഅത്തിന്റെ പിന്തുണയും പതിവാണ് ഇവിടെ ആഗ്രഹമറിയിച്ച് പാലോട് മാന്തുരുത്തി മാടൻ തമ്പുരാൻ ക്ഷേത്ര ഭാരവാഹികൾ വേദിയൊരുക്കി താന്നിമൂട് ജമാഅത്ത് ഭാരവാഹികൾ ക്ഷേത്രത്തിന്റെ ആവശ്യം നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു ജമാഅത്തുകാർ ആദ്യം ജമാഅത്ത് പള്ളിമുറ്റത്ത് മതമൈത്രി വിളിച്ചോതിയ സമ്മേളനം ഇപ്പോഴാണ് നമ്മൾ സംഘടിപ്പിച്ചെങ്കിലും മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ പ്രദേശത്തൊന്നും വളരെ ഐക്യത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കഴിഞ്ഞു കൂടുന്ന ഈ പ്രദേശമാണ് നമ്മുടെ താന്നിമൂട് മാന്തിരുത്തി NSS ഭാഗങ്ങളിലൊക്കെ ഒരു വർഗീയമായ ചിന്തയോ ഒന്നുമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പ്രദേശത്തുള്ളത് അത് കൂടുതൽ കൂടുതൽ ശക്തിയായി നല്ല നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടിയും ഒരുമയോടെ നിൽക്കുന്നതിനു വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നാലെ നോമ്പുതുറ ഇരുവിഭാഗവും തയ്യാറാക്കിയ വിഭവങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു സ്നേഹം പങ്കിട്ടു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളും പങ്കുചേർന്നു മതസൗഹാർദ്ദത്തിന്റെ സംശുദ്ധമായ ചരിത്രം ഇവർക്കിടയിൽ ഇതാദ്യമല്ല വർഷങ്ങളായി ക്ഷേത്രോത്സവത്തിന് ജമാഅത്ത് ഭാരവാഹികളുടെ സഹകരണം പതിവാണ് 12 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന നവീകരണ കലശവും നമ്മുടെ പുനഃപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ദേവപ്രസിദ്ധ മെയ് 1 മുതൽ 6 വരെ നടക്കുകയാണ് അതിനെ പറ്റി നമ്മൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഈ മാന്തുത്യ മാടൻ തമ്പുരാൻ ഈ വർഷം നടന്ന നമ്മളെ ശിവരാത്രി അനുബന്ധിച്ച് താന്നിമൂട് ജംഗ്ഷൻ നിങ്ങൾ ആരംഭിച്ച ഈ ഘോഷയാത്രയ്ക്ക് ഈ താന്നിമൂട് ജംഗ്ഷനിൽ ഈ ബന്ധപ്പെട്ട ജമാഅത്തെ ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ വളരെ ഹൃദ്യമായ സ്വീകരണം നൽകുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി ഭംഗിയായി തന്നെ അവിടെ ഞങ്ങൾ സഹകരിക്കുകയും ഭംഗിയായി തന്നെ നടത്തുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഈ ഇഫ്താർ അവർക്കൊരു സഹായം ഒരു സംഗമം സംഘടിപ്പിക്കുന്ന ഞങ്ങൾ നമ്മൾ തീരുമാനിച്ചു നവകാലം ആഗ്രഹിച്ചു പോകുന്ന നന്മയുടെ നേർക്കാഴ്ചയായി ഈ സംഗമം ഇതൊരു മാതൃകയാണ് ഓർമ്മപ്പെടുത്തലും ന്യൂസ് 18 തിരുവനന്തപുരം